കൊറോണ വൈറസ് എന്ന മാരക രോഗം ലോകത്തെ ആകെ ഭയപ്പെടുത്തി മുന്നോട്ട് നീങ്ങുകയാണ്. അതിനെ നേരിടാനുള്ള ശ്രമത്തിനിടയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടുകൂടി നമ്മുടെ സാമ്പത്തിക രംഗം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. പാവപ്പെട്ടവനും തൊഴിലാളിക്കും സാധാരണക്കാരനും ജീവിക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യം. അവരെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും തൊഴിലാളിയെയും മറന്നുകൊണ്ടുള്ള പാക്കേജാണ്. അവർക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ നേരിട്ട് സഹായം അവർക്ക് ലഭിക്കുന്ന പാക്കേജാണ് ആവശ്യം. പ്രഖ്യാപനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും സാധാരണക്കാരനുണ്ടാവില്ല. കൊറോണ വൈറസ് മൂലം ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. സാധാരണക്കാരെ താങ്ങുന്ന സാമ്പത്തിക പാക്കേജ് വന്നില്ലെങ്കിൽ പട്ടിണി കൊണ്ടായിരിക്കും ആളുകൾ മരിക്കാൻ പോകുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇൻകം ടാക്സ് കൊടുക്കാത്ത മുഴുവൻ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും 10,000 രൂപ കൊടുക്കണം എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം ജനങ്ങളിലെത്തിക്കുന്നതിനും ആ തീരുമാനത്തിന്റെ മേൽ ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു പ്രചരണം നമ്മുടെ പുതിയ സൈബർ രംഗം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണം AICC ആരംഭിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭം സാധാരണക്കാരന് വേണ്ടി പാവപ്പെട്ടവന് വേണ്ടി ഉയർത്തുന്നു. അതോടൊപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം NRI മടങ്ങി വരുന്ന പ്രവാസികൾ അവരെ നിരീക്ഷണത്തിന് വെക്കുന്ന അതിന്റെ പൂർണ്ണമായ ചെലവ് ക്വാറന്റൈൻ ചെലവ് അവർ തന്നെ വഹിക്കണം എന്നുള്ളത് ഒരു വലിയ നിർഭാഗ്യകരമായിട്ടുള്ള തീരുമാനമായി പോയി. ആ തീരുമാനം സംസ്ഥാന ഗവൺമെന്റ് പിൻവലിക്കണം എന്നും ആവശ്യപ്പെടുന്നു. ഈ വലിയ പുതിയ സമര രീതിയോട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.